നമസ്കാരം. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുകയാണ് മോദി സർക്കാർ. 35 വിള ഇനങ്ങൾ രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. കാലാവസ്ഥ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിൽ ബഹുജന അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളമുള്ള എല്ലാ ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് രാജ്യത്തിന് സമർപ്പിക്കുക. സംസ്ഥാന കേന്ദ്ര കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോട്ടിക് സ്ട്രെസ് ടോളറൻസ് റായ്പൂരിൽ പുതുതായി നിർമ്മിച്ച ക്യാമ്പസും പ്രധാനമന്ത്രി ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും. കാർഷിക സർവകലാശാലകൾക്കുള്ള ഗ്രീൻ ക്യാമ്പസ് അവാർഡും ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. ഇതിനൊപ്പം നൂതന കൃഷിരീതികൾ അവലംബിക്കുന്ന കർഷകരുമായി സംവദിക്കുകയും ചെയ്യും. കേന്ദ്ര കൃഷിമന്ത്രിയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പ്രത്യേക സവിശേഷതകളുള്ള വിള ഇനങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പോഷക ആഹാരക്കുറവിന്റെയും ഇരട്ടി വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ പ്രത്യേക സവിശേഷതകളുള്ള വിള ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 2021 കാലാവസ്ഥാ പ്രതിരോധവും ഉയർന്ന പോഷക ഗുണങ്ങളുമുള്ള അത്തരം 35 വിള ഇനങ്ങളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ വരൾച്ചയെ ചെറുക്കുന്ന തരത്തിലുള്ള കടല, കരിയൽ, വന്ധ്യത തുടങ്ങിയവ പ്രതിരോധിക്കാൻ കഴിയുന്ന കഴിവുള്ള തുവര, നേരത്തെ പാകമാകുന്ന സോയാബീൻ മുതലായ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉൾപ്പെടുന്നു. അരി, ഗോതമ്പ്, തീന, ചോളം, കടല, സ്പെയിനിൽ ധാരാളമായി കാണുന്ന ഒരു കടലവർഗമായ ക്വിനോവ, കുതിരയ്ക്ക് കൊടുക്കുന്ന ഗോതമ്പ്, ചതുരപ്പയർ, ഫാബാബീൻ എന്ന ഒരുതരം വൻപയർ എന്നിവയുടെ ജൈവ ഫോർട്ടിഫൈഡ് ഇനങ്ങളും ഉൾപ്പെടും. ഈ പ്രത്യേക സവിശേഷതകളുടെ വിള ഇനങ്ങളിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചില വിളകളിൽ കാണപ്പെടുന്ന പോഷകാഹാര വിരുദ്ധ ഘടകങ്ങളെ അഭിസംബോധന ചെയ്യുന്നവയും ഉൾപ്പെടുന്നു. അത്തരം ഇനങ്ങളുടെ ഉദാഹരണത്തിന് പൂസ 00 കടുക് 33, ആദ്യത്തെ കനോല ഗുണനിലവാരമുള്ള ഹൈബ്രിഡ് RCH, എറൂസിക് ആസിഡും PPM ഗ്ലൂക്കോസിനോലേറ്റുകളും കുനിറ്റ് സ്ട്രിപ്സിൻ ഇൻഹിബിറ്ററും ലിപ്പോക്സിജനേസും എന്ന രണ്ട് പോഷകവിരുദ്ധ ഘടകങ്ങളിൽ നിന്ന് മുക്തമായ സോയാബീനിനവും ഉൾപ്പെടുന്നു. സോയാബീൻ, സോർഗം, ബേബികോൺ എന്നിവയിൽ പ്രത്യേക സ്വഭാവമുള്ള മറ്റിനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോട്ടിക് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ചില കാര്യങ്ങളും കൂടെ നാം അറിയേണ്ടതുണ്ട്. ബയോട്ടിക് സമ്മർദ്ദങ്ങളിൽ അടിസ്ഥാനപരവും തന്ത്രപരവുമായ ഗവേഷണങ്ങൾ ഏറ്റെടുക്കാനും മാനവ വിഭവശേഷി വികസിപ്പിക്കാനും നയപരമായ പിന്തുണ നൽകാനും റായ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോട്ടിക് സ്ട്രെസ് മാനേജ്മെന്റ് സ്ഥാപിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് 2020-21 അക്കാദമിക് സെഷൻ മുതൽ PG കോഴ്സുകളും ആരംഭിച്ചു. സംസ്ഥാന കേന്ദ്ര കാർഷിക സർവകലാശാലകൾ അവരുടെ ക്യാമ്പസുകളെ കൂടുതൽ ഹരിതവും വൃത്തിയുമുള്ളതുമാക്കി മാറ്റുന്ന രീതികൾ വികസിപ്പിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ പ്രചോദിപ്പിക്കുന്നതിനാണ് ഗ്രീൻ ക്യാമ്പസ് അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സ്വച്ഛ് ഭാരത് മിഷൻ, വേസ്റ്റ് ടു വെൽത്ത് മിഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം, 2020 പ്രകാരമുള്ള കമ്മ്യൂണിറ്റി കണക്ട് എന്നിവയിൽ പങ്കാളികളാകാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ മഹാമാരി കാലത്ത് പോലും ഇന്ത്യയിൽ കർഷകരുടെ സാധ്യതകൾ നാം കണ്ടതാണ്. റെക്കോർഡ് ഉൽപാദനത്തിനിടയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. വിത്തുകളും രാസവളങ്ങളും മുതൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണികളിലേക്ക് കൊണ്ടുപോകുന്നതിനും യൂറിയയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പുവരുത്തുന്നതിനും ഗവൺമെന്റ് എല്ലാവിധ ശ്രമങ്ങളും നടത്തി. കൃഷിക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും നടപടികൾ സ്വീകരിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ കൊറോണ കാരണം വില പല മടങ്ങ് വർദ്ധിച്ച ഡയമോണിയം ഫോസ്ഫേറ്റ് ഭാരം കർഷകരുടെ മേൽ വീഴാൻ ഞങ്ങളുടെ ഗവൺമെന്റ് അനുവദിച്ചില്ല എന്നാണ് പല കർഷകരും പറയുന്നത്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഉടൻ തന്നെ 12,000 കോടി രൂപയും അനുവദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധിയായ പുരോഗമന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിൽ നടത്തിവരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.